വെള്ളത്തിൻ്റെ ബില്ല് എങ്ങനെ ഓൺലൈനായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുക അടയ്ക്കാമെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായി കേരള വാട്ടർ അതോറിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇൻ്റർഫേസിലായിട്ട് കാണാൻ കഴിയും വ്യൂ ബില്ലെന്ന ഒരു പേജ്. കൺസ്യൂമർ ഐ ഡിയും കൺസ്യൂമർ നമ്പർ ഉപയോഗിച്ച് ബില്ല് പേ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ചും ബില്ല് പേ ചെയ്യാൻ കഴിയും. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇല്ലെങ്കിലും പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യാനും ഇതിൽ ഓപ്ഷനുണ്ട്. രജിസ്റ്റർ ഫോൺ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പരോ അല്ലെങ്കിൽ കൺസ്യൂമർ ഐ ഡിയും കൺസ്യൂമർ നമ്പറും ഉപയോഗിച്ചും ബില്ല് പേ ചെയ്യാം. ഇതുപോലെ തന്നെയാണ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ചും ചെയ്യും. കൺസ്യൂമർ ഐ ഡിയും കൺസ്യൂമർ നമ്പറും ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം പ്രോസസ്ഡ് എന്ന ഓപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പുതിയൊരു പേജിലേക്ക് പോകും. അവിടെ കൺസ്യൂമറിൻ്റെ ഡീറ്റെയിൽസ്, കൺസ്യൂമർ ഇൻഫർമേഷൻ, മീറ്റർ റീഡിങ്, ബിൽ ഹിസ്റ്ററി എന്നീ നിരവധി ഓപ്ഷനുകളുണ്ട്. അതിൽ ബിൽ ഹിസ്റ്ററി സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ ബില്ല് എത്രയാണോ തുക അത് കാണിച്ചിരിക്കും. അതിൻ്റെ താഴെ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്, ഇവിടെ അഡ്വാൻസിലായിട്ടാണ് കിടക്കുന്നത്. അതിനാൽ അഡ്വാൻസ് സെലക്ട് ചെയ്യുക. അഡ്വാൻസ് സെലക്ട് ചെയ്ത് ബില്ല് എമൗണ്ട് 120 രൂപയാണ്. അത് എൻ്റർ ചെയ്ത ശേഷം കാൽക്കുലേറ്റർ എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലൈ എന്നൊരു ഓപ്ഷനുണ്ട് താഴെ, അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആഡ് ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഭാഗമുണ്ട്, അവിടെ ഇമെയിൽ അഡ്രസ്സ് ഒരെണ്ണം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബില്ല് ഏത് മാർഗത്തിലൂടെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, തുടർന്ന് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് ബിൽ ഡെസ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. അതിൻ്റെ താഴെയായി കൺസ്യൂമർ ഡീറ്റെയിൽസും ബില്ല് ഡീറ്റെയിൽ ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കും, അത് കാണാൻ കഴിയും. അതിനുശേഷം മേക്ക് എ പേയ്മെൻറ്റ് എന്ന ഓപ്ഷനുണ്ട്, അവിടെ സെലക്ട് ചെയ്യുക. തുടർന്ന് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് കടക്കും. നിരവധി ഓപ്ഷനുകൾ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, യു പി ഐ, നെറ്റ് ബാങ്കിങ്, അങ്ങനെ എല്ലാ സേവനങ്ങളും ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ATM കാർഡാണ്. ഇവിടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. അതിനായി ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക. ATM കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് നൽകുക കാർഡ് നമ്പർ എന്ന സ്ഥാനത്ത്. അതിനുശേഷം ATM കാർഡിൽ കാണുന്ന എക്സ്പയറി ഡേറ്റ് അത് കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക. എക്സ്പയറി ഇയർ സെലക്ട് ചെയ്ത് നൽകുക. ഹോൾഡർ നെയിം, ATM കാർഡിൻ്റെ ഉടമസ്ഥൻ്റെ പേര് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ കാണുന്ന മേക്ക് എ പേയ്മെൻറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജിലേക്ക് പോകും. അവിടെ നിന്ന് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു കോഡ് വരുന്നതാണ്, ആ കോഡ് എൻ്റർ ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് പുതിയൊരു പേജിലേക്ക് പോകും. അവിടെ കാണാൻ കഴിയും നമ്മൾ വാട്ടർ ബില്ല് അടച്ചതിൻ്റെ റെസിപ്റ്റ്. റെസിപ്റ്റ്, കൺസ്യൂമറിൻ്റെ നെയിം, കൺസ്യൂമർ ഐ ഡി, കൺസ്യൂമർ നമ്പർ, ബില്ല് എമൗണ്ട്, എത്ര രൂപ അടച്ചു എന്നീ എല്ലാ വിവരങ്ങളും ലിസ്റ്റ് ചെയ്ത് നൽകിയിരിക്കുന്നു. ഈ ബില്ല് ഡൗൺലോഡ് ചെയ്യാനും പ്രിൻ്റ് എടുക്കാനും സാധിക്കും. ഇങ്ങനെ വളരെ എളുപ്പം വാട്ടർ അതോറിറ്റിയിലെ ബില്ലുകൾ ഓൺലൈനായിട്ട് ഏതൊരു വ്യക്തിക്കും പേയ്മെൻറ്റ് നടത്താൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.